പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞാനിപ്പോൾ പോലീസിൽ എങ്ങനെ ജോലിക്ക് കയറാം അപ്പോൾ എന്നുള്ളതിനെ പറ്റി. പോലീസിൽ റിട്ടേൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നല്ല രീതിയിൽ പാസ്സായാൽ പോലും ഫിസിക്കൽ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസിൽ കയറാൻ പറ്റില്ല. ഞാനൊരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഈ രണ്ട് വിഷയങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പോലീസിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോൾ റിട്ടേൺ ടെസ്റ്റ് എഴുതി പുറത്തോട്ടിറങ്ങും, അതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ ആ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ട്രെയിനിങ് നമ്മൾ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കയറി പറ്റാൻ പറ്റുള്ളൂ. വളരെ ഈസിയായിട്ടൊന്നല്ല, ഈസിയായിട്ട് ഒരു കാര്യവും നടക്കില്ല, പക്ഷെ ഭയങ്കരമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ കയറി പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് 8 ഐറ്റംസുകൾ തരും നമുക്ക്. ഫിസിക്കൽ ടെസ്റ്റിന് 8 ഐറ്റംസ് തരും. അതിനകത്ത് 5 ഐറ്റംസുകൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ ഈ 5 ഐറ്റംസുകൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ട് പിന്നീട് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിലോട്ട് വരുന്നു. പിന്നെ അഡ്വൈസ് മെമ്മോ വരും, നമ്മൾ പോലീസ് ട്രെയിനിങ്ങിന് നമ്മളെ വിളിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങളായി ഇല്ലേ, അപ്പോഴും ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങളൊന്നും വന്ന് കാണാൻ സാധ്യതയില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റിന് ഈ ഐറ്റംസ് മാത്രമുള്ളൂ, 8 ഐറ്റംസാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഒരു 100 മീറ്റർ ഓട്ടം. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഈസിയാണ്, 100 മീറ്റർ അങ്ങോട്ട് ഓടി കഴിഞ്ഞ് കിട്ടും. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഓടുക എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടുക, നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഓടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്പീഡാവും, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല സ്പീഡാവും. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡ് കിട്ടുമ്പോൾ ഇതുകൊണ്ട് 2 ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 100 മീറ്റർ ആദ്യം തുടങ്ങുമ്പോഴും പിന്നെ ഈ ഫിസിക്കൽ ടെസ്റ്റ് അവസാനിപ്പിക്കുമ്പോഴും ഒരു 1500 മീറ്ററിൻ്റെ ഒരു ഓട്ടം കൂടെ കിടക്കുന്നുണ്ട്. അത് 5 ഐറ്റംസ്, 4 ഐറ്റം കിട്ടിയവർക്ക് അതും കൂടെ ലാസ്റ്റ് ഒരു ചാൻസ് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ 5 ഐറ്റമായിട്ട് കയറിപ്പോരാൻ പറ്റും. അപ്പോൾ ഒന്ന് ഈ 100 മീറ്റർ ഓടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 100 മീറ്റർ 14 സെക്കൻഡിനുള്ളിൽ ഓടിക്കും. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഹൈ ജമ്പും ലോങ് ജമ്പും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇനിയുള്ള ഇപ്പോൾ എന്തൊക്കെയാണ്, എത്ര അടിയാണ്, എത്ര ഇതിലാണെന്നുള്ളതൊക്കെ ഈ പുതിയതൊക്കെ നോക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 5 അടി ഹൈ ജമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചാടിയാലും മാത്രമേ ഒരു 2ാമത്തേത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകരുത്. ഞാനിപ്പോൾ ടൈറ്റായിട്ടുള്ള ഒരു ഇതായിട്ട് ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ അതും മാറിയിട്ടാണ് എനിക്കത് കിട്ടിയത്. ടൈറ്റ് അത്രയ്ക്ക് ടൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാലുമേലെ അത് പൊങ്ങി അപ്പുറത്തോട്ട് ചാടി വീഴാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ സ്പോർട്സുകാർ ചെയ്യുന്ന പ്രക്രിയകൾക്ക് അവരോടൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമുക്കത് ഓരോന്നിനൊരു 3 ചാൻസ് 2 ചാൻസ് തരും. എന്നിട്ടാണ് നമ്മൾ അത് 2 ഐറ്റംസിന് മാത്രമേ ഉള്ളൂ, ലോങ് ജമ്പിനും ഹൈ ജമ്പിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഇതിട്ടിട്ട് അല്പം ലൂസായിട്ടുള്ളത് ഇട്ടിട്ട് നമുക്ക് ചാടി അപ്പുറത്തോട്ട് കിടക്കാൻ. നമ്മൾ അതിക്ക് മുമ്പ് പരിശീലനം ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ചാടുന്നുണ്ടാവും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ജീവിതം ആണ്. അപ്പോൾ അവ നമ്മൾ പരമാവധി നോക്കി നമ്മൾ ചാടാൻ നോക്കും. അപ്പോൾ അതേപോലെ തന്നെ ലോങ് ജമ്പ്. ലോങ് ജമ്പ് 12 അടിയാണ്, എൻ്റെ വിശ്വാസം 12 അടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ നാട്ടുമ്പുറത്തുകാരനൊക്കെ ഇരുന്ന് അപ്പോൾ ആ നാട്ടിലേക്ക് ഓടിയും ചാടിയും പിന്നെ അതേപോലെ അവിടുത്തെ പറമ്പിലൊക്കെ ചാടിയാണ് നമ്മൾ. അല്ലാണ്ട് ഒരു ഗ്രൗണ്ടിലൊന്നും പോയൊന്നും പ്രാക്ടീസൊന്നും അന്നത്തെ കാലത്ത് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ധാരാളം ഗ്രൗണ്ടുകളുണ്ട്, സ്കൂൾ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്
ഡെയിലി എല്ലാ ദിവസവും അല്ല, ഡെയിലി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അത് വേണ്ടി റിട്ടേൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടണം, ഇത് കിട്ടാൻ വേണ്ടിയാണെന്നുള്ളത്, ഇത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേപോലെ ലോങ് ജമ്പ് ഹൈ ജമ്പും, അപ്പം മൂന്ന് ഐറ്റംസ് ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 pounds എന്നാണ് പറയണത്, 8 kilos ആണോ, 8 kilos ആണ്. ഇപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എത്രയാണെന്നുള്ളത്. പക്ഷെ അപ്പോൾ അത്രയും കിലോ എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഷോർട്ട് പുട്ടൊക്കെ വാങ്ങാൻ പറ്റും. അന്നൊന്നും നമ്മുടെ കയ്യിൽ അത് ഷോർട്ട് പുട്ട് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത സമയം. അപ്പോൾ നമ്മൾ വലിയ കല്ലൊക്കെ എടുത്താണ് എറിഞ്ഞത്. അപ്പോൾ അങ്ങനെ എറിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ വലിയ കല്ലുകളാണ്. എന്തിന് ഈ അരി അരിക്കണ അമ്മിക്കല്ല് അത് എടുത്തെറിഞ്ഞാലും മതി. അതെടുത്തെറിയുമ്പോൾ നല്ല ദൂരെ ചെന്ന് വീഴും. അപ്പോൾ അന്ന് അതെന്തോ എത്ര അടി, 20 അടിയാണ് എന്തോ വേണം. അപ്പോൾ ഇത് നോക്കണം എത്ര അടിയാണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. പിന്നീട് ഉള്ളത് ക്രിക്കറ്റ് ത്രോ ആണ്. ക്രിക്കറ്റ് ത്രോ എന്ന് പറയുമ്പോൾ 60 meters എന്തോ ക്രിക്കറ്റ് ത്രോ എത്തണം. ക്രിക്കറ്റ് എത്തണം. ഇപ്പോഴുള്ളവരൊക്കെ ക്രിക്കറ്റ് കളിക്കണവരൊക്കെ ആകുമ്പോൾ അത് പിടിയെന്ന് ചിലപ്പോൾ സാധ്യമാവും. അതേപോലെ തന്നെ പിന്നീടുള്ളത് ചിന്നിങ് ചിന്നിങ് എന്ന് പറയും. അത് നമ്മുടെ ഒരു ബാറിലാണ് രണ്ട് കൈയും പിടിച്ച് മുകളിലോട്ട് ഉയരണം. അപ്പോൾ നെഞ്ചിൻ്റെ അവിടം വരെ ഉയർന്ന് നിൽക്കണം. അപ്പോൾ അത് 5 times അത് കാണിച്ചു കൊടുക്കണം. 5-10 times കാണിച്ചു അവർക്ക് കൊടുക്കണം. 5 times ആണെന്ന് പറഞ്ഞു അത് കറക്റ്റായിട്ട് നോക്കണം. പക്ഷേ അതിപ്പോൾ നമ്മളത് ചിന്നിങ് ചെയ്തുകൊണ്ടിരിക്കണവനാണെങ്കിൽ അത് എളുപ്പമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ നെഞ്ച് ആ ബാറിൻ്റെ അവിടെ ചെന്ന് മുട്ടുന്ന അത്രയും അവർ ചെയ്യിപ്പിക്കും. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ റോപ്പ് ക്ലൈമ്പിങ്. റോപ്പ് ക്ലൈമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലാത്ത് കെട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പൊക്കത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ 12 inches മുകളിൽ ചെന്ന് കൈ തൊടിച്ച് അവിടെ റിബൺ കെട്ടിയിട്ടുണ്ടാവും. ആ റിബണിമേ ചെന്നുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോന്നം. ആ കയറുമ്പോൾ കൂടെ തന്നെ താഴോട്ട് ഇറങ്ങി ഞങ്ങൾ പോന്നം. അപ്പോൾ അത് വളരെ നിസ്സാരമാണെന്ന് ഇപ്പോൾ കേൾക്കണവർക്ക് തോന്നും. ആ വളരെ എളുപ്പമാണ്, 12 inches അല്ലേ അങ്ങോട്ട് കയറാമെന്ന്. ഒരിക്കലും പറ്റില്ല. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കൈക്ക് ബലം കൊടുത്ത്, അതായത് നെഞ്ചിൻ്റെ അവിടെ വെച്ചുകൊണ്ടാണ് കൈക്ക് ബലം കൊടുക്കണം. എന്നിട്ട് ആ ബലത്തുമെന്നാണ് ബലത്തുമെന്ന് ഒരു കൈ വിട്ടിട്ട് മുകളിലോട്ട് കയറണം. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ശരീരം തളത്തിയിടണം. അല്ലാണ്ട് ശരീരം മുഴുവൻ ബലം പിടിക്കരുത്. ശരീരം ബാക്കിയുള്ള വശങ്ങൾ തളത്തിയിട്ടുണ്ട്, മുകളിലോട്ട് കയറാൻ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതും പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ചെന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും 5 times പാസ്സാവണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 1000 meters കൂടെ ഓടിക്കഴിഞ്ഞാലും മാത്രമേ നമുക്ക് അതിനകത്ത് കയറി പറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മകന് ISI ടെസ്റ്റിന് വേണ്ടി അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവൻ എഴുതിയ കഴിഞ്ഞപ്പോൾ പാസ്സാവുന്നല്ല ഇത് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ ജയിച്ചാലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതൽ അവന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനൊക്കെ കുറേ നാൾ കൊണ്ടാണെന്ന്. പക്ഷെ അവസാനം അവൻ അതിനകത്ത് പാസ്സാവില്ല, ആ ഫീൽഡും വിട്ടും പോയി. അപ്പം ഞാൻ പറയണം, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനന്ന് നേവിയിൽ സെലക്ഷന് വേണ്ടി പണ്ട് പോയിരുന്നു. അപ്പോൾ അവർ ആദ്യം തന്നെ എടുത്ത് കുറേ ഐറ്റംസുകളൊക്കെ പാസ്സായി അതിനകത്ത്. അത് കഴിഞ്ഞപ്പോൾ കൈ രണ്ടും നെഞ്ചോട് നേരെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ കൈ വരച്ച് അവരവിടെ റിജക്റ്റ് ചെയ്ത് പോന്നു. അപ്പോൾ നമ്മുടെ അഭിലാഷങ്ങൾ പിന്നെ നടക്കുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമുള്ളവനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല, കൈ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എത്ര പേരും വേണമെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ, ഞാൻ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ 2nd അതേപോലെ തന്നെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ 7th അപ്പോൾ ഇവിടെ ഒരു മിലിറ്ററി സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുകളാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള വാക്കുകൾ. അപ്പോൾ മിലിറ്ററിയിൽ ചേരാമെന്ന് പറയുന്ന വലിയ കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്ന് നിസ്സാരമായിട്ട് പറഞ്ഞതല്ലത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള വാക്ക്
അതിന്നും വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്നതിന് എത്രത്തോളം പ്രാധാന്യം ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളത് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ആ സമയത്ത് ഈ മിലിറ്ററിയിൽ പോയി ചേർന്നവർ കൂടുതലും ഈ കിസാൻ്റെ മക്കൾ തന്നെയാണ് പോയി ചേർന്നത്. കിസാൻ കർഷകരുടെ മക്കളാണ് പോയി ചേർന്നിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ട്രെയിനിങ് കിട്ടുന്നവനും ട്രെയിനിങ് കിട്ടാത്തുന്നവനും തമ്മിൽ വളരെ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു മിലിറ്ററി ട്രെയിനിങ് ലഭിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ പുണ്യം തന്നെയാണ്. അത്രയും വലിയൊരു ട്രെയിനിങ് എടുക്കുക, അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി അവർ പോവുക എന്ന് പറയുന്നതൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ്. അവരെ എത്രത്തോളം ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ രാജ്യത്തെ രാവും പകലും കാത്തു സൂക്ഷിക്കണം ജവാന്മാർ തന്നെയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം തന്നെ കിസാൻ കർഷകരാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ട്, ഈ രണ്ടുപേരും രാവും പകലും പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര ടെക്നോളജി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ വളരെ ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ എല്ലാം നമ്മൾ ഭയങ്കര വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പം ആ വശം വരുമ്പോഴാണ് ഇപ്പോൾ നമ്മളതിനെപ്പറ്റിയൊക്കെ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഈ മിലിറ്ററി ട്രെയിനിങ് ലഭിച്ചവർ തന്നെ, ഇന്നിപ്പോൾ ടെക്നോളജി വളരെ വ്യത്യാസം ഉണ്ട് പലയിടത്തും, പക്ഷേ അവർ തന്നെയാണ് ഈ യുദ്ധത്തിനായിട്ട് വേറെ രാജ്യത്തേക്ക് പോണത്. അപ്പോൾ അവരും ട്രെയിനിങ് ലഭിച്ചവർ തന്നെയാണ്. അപ്പോൾ അവരായിട്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആതങ്കവാദം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭീകരവാദം മറ്റൊക്കെ. അന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നത് കൂടുതലും മറ്റു രാജ്യക്കാരായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ അതിനോട് തന്നെ മല്ലിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെയിനിങ്ങിന് അവരും ട്രെയിനിങ് നൽകിയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ കമ്പൽസറി ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് ഉണ്ട്. അതേപോലെ ഇസ്രയേലിൽ ട്രെയിനിങ് കമ്പൽസറിയാണ് 18 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ മസ്റ്റായിട്ട് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയി മിലിറ്ററി ചേരണം. അപ്പം മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ചൈനക്കാരനൊക്കെ ഉണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ലഭിച്ച ഒരാൾ തന്നെയാണ് ചൈനക്കാരൻ, അതേപോലെ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്തോരം ഉണ്ടാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അവരൊക്കെ നല്ല എബിലിറ്റി ഉള്ളവർ തന്നെയായിരിക്കുള്ളൂ. അപ്പോൾ ഒരു മിലിറ്ററി ട്രെയിനിങ് ലഭിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രെങ്ത് ഉള്ളതും അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ഉള്ളവരും തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഇത്രയും വലിയൊരു മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഒരു ട്രെയിനിങ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ ഫിസിക്കലായിട്ടും വളരെ സ്ട്രെങ്ത്, മെൻ്റലായിട്ടും വളരെ സ്ട്രെങ്ത് ലഭിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ പോലീസിലെ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മിലിറ്ററിയുടെയൊക്കെ വളരെ കുറച്ച് അത്ര വലിയ ട്രെയിനിങ് ഒന്നുമല്ല ഈ പോലീസിൻ്റെ. എന്നിരുന്നാലും ആ ട്രെയിനിങ് നമുക്ക് കിട്ടുന്ന ആ ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു 5-6 പേരൊക്കെ നമ്മളെ വന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അപ്പോൾ മിലിറ്ററി ട്രെയിനിങ് ഒക്കെ എന്തൊരു വലുതായിരിക്കും. പക്ഷേ മിലിറ്ററി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും മറ്റ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെ സജ്ജീകരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ മറ്റവർക്ക് അവിടെ നിന്ന് അപ്പുറത്തുനിന്നും അതേപോലെ തന്നെ ട്രെയിനിങ് ലഭിച്ചവരും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്തോരം പുകഴ്ത്തിയാലും തീരില്ല, അത്രയ്ക്ക് വലിയ ആൾക്കാരാണ് മിലിറ്ററിക്കാർ. അതേപോലെ തന്നെ കൃഷിക്കാർ, ഇപ്പോൾ എത്ര വലിയ ടെക്നോളജിയൊക്കെ വളർന്നു കഴിഞ്ഞാലും ഒരു മാൻ പവർ ഇല്ലാണ്ട് ഒന്നും ഈ കൃഷിത്തോട്ടങ്ങളൊക്കെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കർഷകർ ഇല്ലാണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. കർഷകരായിട്ട് ഉള്ളൊരു കർഷകർ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ ഉറ്റിപ്പൊട്ടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അത് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവർ നമ്മളെ രാവും പകലും കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരും ഭക്ഷണം തരുന്ന ആൾക്കാരും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാനീ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു പോലീസിൽ കയറാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് കയറി പറ്റാൻ പറ്റും. ഇപ്പം നിസ്സാര ശമ്പളമൊന്നുമല്ല പോലീസിലൊക്കെ ഉള്ളത്, വളരെ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ശമ്പളമൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട് പോലീസിൽ. അപ്പോൾ അതുകൊണ്ട് കയറി പറ്റാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് എനിക്കൊന്നും ഇതിനകത്ത് കൂടുതൽ ഇനി പറയാനില്ല.
നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലീസിൽ കയറി പറ്റാൻ പറ്റും. നല്ലൊരു ഇതാണ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ മാന്യമായിട്ടുള്ളൊരു ജോലിയാണ്. ആ ജോലിയെ കാത്തു സൂക്ഷിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ നിർത്തുന്നു.